ആനയെ കാട്ടിൽ കൊണ്ടുവിടും, അവർ പിന്നെയും ഇങ്ങോട്ട് വരും. അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കിട്ടാനും ബാക്കി സംവിധാനങ്ങൾക്കുമായിട്ടൊരു ഏകജാലക സംവിധാനം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എവിടെയെങ്കിലും സർക്കാർ ഉണ്ടാക്കണം. ഇത് സർക്കാരിൽ നിന്ന് അല്ലെ, നമ്മൾ പണം കൊടുത്ത് വാങ്ങിയ ഭൂമി, ആധാരവും പട്ടയവും എല്ലാമുള്ള ഭൂമിയാണ്. അവിടെ കിടക്കാൻ നമുക്ക് അവകാശമുണ്ടല്ലോ. മൃഗങ്ങൾക്ക് ജീവിക്കാനും മനുഷ്യർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സർക്കാരിനെ ഞങ്ങൾക്ക് ഇഷ്ടം. ഭരണ സംവിധാനത്തിന് സമഗ്രമായ ഒരു പഠനമില്ല എന്നുള്ളതാണ് ഈ വയനാടിൻ്റെ അല്ലെങ്കിൽ ഫോറസ്റ്റുകളുടെ അതിൻ്റെ ഫോറസ്റ്റിനെ കുറിച്ച് സമഗ്രമായൊരു പഠനമില്ല. എത്ര ഏക്കർ ഹെക്ടർ ഭൂമി നമുക്കുണ്ട് കാടായിട്ട്, അതിൽ തന്നെ എത്ര ഹെക്ടറാണ് വന്യജീവി സങ്കേതമായിട്ടുള്ളത്, അത് ഈ കാട് മുഴുവനും ഉണ്ടോ അതോ അതിൻ്റെ ഭാഗികമാണോ? അങ്ങനെയെങ്കിൽ അത്രയും ഭാഗത്ത് ഇത് നാടുമായിട്ട് അല്ലെ കൃഷിഭൂമിയുമായിട്ട് വേർതിരിക്കുന്ന കിടങ്ങുകൾ, വേലികൾ, അതുപോലെയുള്ളതൊക്കെ ഉണ്ടാണ് മതിലുകൾ. അതായത് ഇവിടെ ഈ ചർച്ച കൊണ്ട് മാത്രം കാര്യമല്ലല്ലോ. നമുക്ക് മനുഷ്യൻ്റെ ജീവൻ വരുമ്പോൾ ചർച്ച നടത്തിയിട്ട് കാര്യമില്ല, അവിടെ ആക്ഷനാണ് വേണ്ടത്, അവിടെ പ്രവൃത്തിയാണ് വേണ്ടത്. ഇപ്പോൾ ഈ അജിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ കൊടുക്കാമെന്നവർ പറഞ്ഞു. ഇനി അജിയുടെ കുടുംബത്തിൽ ആരാണ് ഇതിനു വേണ്ടി കയറി നടക്കുക? എന്തുകൊണ്ട് ഒരു ഏകജാലക സംവിധാനം ഉണ്ടാക്കിക്കൂടാ? ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം വന്ന് ഒരാൾ കൊല്ലപ്പെട്ടാൽ ഇന്ന സ്ഥലത്താണ് ചെന്ന് നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കേണ്ടത് എന്ന് ആർക്കറിയാം? ആർക്കും അറിയത്തില്ല. അങ്ങനെ ഒരു ഏകജാലക സംവിധാനം ഈ ഫോറസ്റ്റ് വകുപ്പ് അവരുടെ ഓഫീസിലോ എവിടെയെങ്കിലും ഉണ്ടാക്കുക, അപ്പോൾ എളുപ്പമാകും. അല്ലെങ്കിൽ ഓൺലൈനാണല്ലോ ഇപ്പോൾ എല്ലാം, അതുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാം. ഇതൊന്നും ഉണ്ടാക്കാതെ ഈ ജനത്തെ ഇരുട്ടിൽ നിർത്തുന്ന ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചകളൊന്നും എത്തില്ല. ആനയെ മയക്കുവെടി വെക്കുക എന്ന് പറഞ്ഞാൽ എന്നിട്ട് എന്ത് ചെയ്യാനാ? ആനയെ കാട്ടിൽ കൊണ്ടുവിടും, അവർ പിന്നെയും ഇങ്ങോട്ട് വരും. കാരണം കാട്ടിൽ മുൻപത്തെ സാഹചര്യം നിലനിൽക്കുകയാണ്, അതൊരിക്കലും മാറുന്നില്ല. ഈ ആനയുടെ കുഴപ്പമല്ലല്ലോ, ആനയെ കാട്ടിൽ കൊണ്ടുപോയി വിടുമ്പോൾ അതിനാവശ്യമുള്ളത് അവിടെ കൊടുക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇനിയും വരും. ഈ ആനകൾ രണ്ടും വന്നത് കർണാടകത്തിൽ നിന്നാണ്. എന്തുകൊണ്ടാണ്? കർണാടകത്തിൻ്റെയും കേരളത്തിൻ്റെയും ഭൂമിശാസ്ത്രം അറിയുന്നവർക്കറിയാം കർണാടകത്തിൽ വെള്ളം കുറവാണ്, വയനാട്ടിൽ വെള്ളമുണ്ട്, അതുകൊണ്ടാണ് അവർ വരുന്നത്. അപ്പോൾ അവരെ അവിടെ കൊണ്ട് ഒരു 100 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ട് വിട്ടാലും അവരിവിടെ വരും. നമുക്ക് ഈ കാട്ടുമൃഗങ്ങളുടെ രീതി അറിയാവുന്നവർക്കറിയാം, കടുവ, ആന, പന്നി ഇങ്ങനെയുള്ളവർക്ക് ഒരു 100 കിലോമീറ്ററൊക്കെ പെട്ടെന്ന് പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെച്ച് പിടിക്കുക എന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ സൊല്യൂഷൻ. സൊല്യൂഷൻ വളരെ അടിസ്ഥാനപരമായിട്ട് ശാശ്വതമായിട്ട് ഇവയ്ക്ക് അവിടെ ജീവിക്കാനൊരു സാഹചര്യം ഉണ്ടാകണം. മാത്രമല്ല ഇവരുടെ എണ്ണം വർദ്ധിച്ചു, ഇവർക്ക് ഇവിടെ ഈ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ പറ്റാത്ത അത്ര എണ്ണം വർദ്ധിച്ചു. എല്ലാ പരിഷ്കൃത രാജ്യങ്ങളിലും അവർ ചെയ്യുന്നത് ഒരു നിശ്ചിത എണ്ണം കഴിയുമ്പോൾ എണ്ണം കുറയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും, ഇവിടെ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നു. ഇനി മാത്രമല്ല മൃഗങ്ങളുടെ പ്രത്യേകത, പ്രത്യേകിച്ച് കടുവയുടെയൊക്കെ അല്ലെ ആനയുടെയൊക്കെ, അവരെപ്പോഴും അവർക്ക് ഒരാനയ്ക്ക് ഒരു നിശ്ചിത സ്ഥലം വേണം. അതിനകത്ത് വേറെ ഒരു ആന കയറിക്കഴിഞ്ഞാൽ അവർ ആക്രമിക്കും. അതിനകത്ത് ഏറ്റവും ശക്തനായ ആന മാത്രം അവിടെ പിടിച്ചു നിൽക്കും, ബാക്കിയുള്ളവർ പുറത്തേക്ക് വരേണ്ടി വരും. കാരണം അവന് അങ്ങോട്ട് പ്രവേശനമില്ല. കടുവയുടെ കാര്യത്തിൽ ഇത് തന്നെയാണ്. ആത്മാർത്ഥമില്ല എന്ന് ഞാൻ പറയല, പക്ഷേ അതിനുള്ള സംവിധാനമില്ല. ഉദാഹരണമായിട്ട് എന്തുകൊണ്ടാണ് നമുക്കിന്ന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഡ്രോൺ ഉപയോഗിച്ച് വേണേൽ കണ്ടെത്താവല്ലോ എവിടെയാണെന്നുള്ളത്? ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് എല്ലാ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയൊക്കെ മുമ്പിൽ CCTV ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കാടിൽ അങ്ങോളം ഇങ്ങോളം നല്ല ഉയരത്തിലുള്ള പോസ്റ്റുകളിൽ ഈ CCTV വെച്ച് കഴിഞ്ഞ് ഇവർക്ക് എപ്പോഴും മോണിറ്റർ ചെയ്യാമല്ലോ ഈ കാട്ടിലൂടെ വണ്ടി ഓടിക്കുന്നത്? ഇപ്പോൾ വൈകുന്നേരങ്ങൾ അവിടെ അടച്ചിടും കർണാടകത്തിലേക്ക്. എന്തിനാണ് അടച്ചിടുന്ന കാര്യമല്ല, ഒരു നിശ്ചിത വേഗം വെച്ചിട്ട് ഈ പോകുന്ന വണ്ടികളെ മോണിറ്റർ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ കേവലം ഒരു താൽക്കാലികമായ സംവിധാനങ്ങൾ കൊണ്ട് കാര്യങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഏതായാലും എനിക്ക് പറയാനുള്ളത് ഒരു സമഗ്രമായൊരു പഠനം കാടുകളെക്കുറിച്ചും കാട്ടുജീവികളെക്കുറിച്ചും ഉണ്ടാവണം. രണ്ട്, ഈ പറയുന്ന അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കിട്ടാനും ബാക്കി സംവിധാനങ്ങൾക്കുമായിട്ടൊരു ഏകജാലക സംവിധാനം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എവിടെയെങ്കിലും സർക്കാർ ഉണ്ടാക്കണം. മൂന്നാമതായിട്ട് ആരെയാണ് ഞങ്ങൾ സമീപിക്കേണ്ടതെന്ന് പെട്ടെന്നറിയാനായിട്ട് ഉള്ള കോൺടാക്ട് നമ്പറുകൾ, ഇമെയിൽ ഐഡികൾ, അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. പിന്നെ ഇടയ്ക്ക് ഈ പറയുന്ന രീതിയിൽ എപ്പോഴും അങ്ങോട്ട് പോയി എല്ലാ കാര്യങ്ങളും ചെയ്യാതെ ഈ കൃഷി സ്ഥലങ്ങളിലൊക്കെ ഇവർ വന്ന് നോക്കണം എപ്പോഴെങ്കിലും ഇതിൻ്റെ കാൽപ്പാടുകളുണ്ടോ എന്ന്. അവർക്കറിയാം ഇതിൻ്റെ കരടിയുടെ അല്ലെങ്കിൽ കടുവയുടെ ഒക്കെ കാൽപ്പാടുകളാണെന്ന് പറയാം. അപ്പോൾ അറിയാം ആനകൾ ഇവിടെ ഉണ്ടെന്നുള്ളത്. മാത്രമല്ല ഈ ആധുനിക സംവിധാനങ്ങളുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്ന ഒരിക്കലും ആനകളെ ഒന്നും കാണാതിരിക്കില്ല അവർ, കാരണം അത് ചെറിയ ജീവിയൊന്നും അല്ലല്ലോ, തീർച്ചയായിട്ടും കാണാൻ പറ്റും. അല്ലാതെ കാട്ടിലേക്ക് ആനയെ അഴിച്ചു അല്ലെന്നാണ്, കന്നുകാലി അഴിച്ചു വിടരുത്, അല്ലെ നിങ്ങൾ പശുവിനെ ഒന്നും നിങ്ങൾ കാടിൻ്റെ സൈഡിലുള്ള കൂട്ടിൽ കെട്ടരുത് എന്നൊക്കെ പറയുന്ന പ്രായോഗികമല്ല. ഇത് സർക്കാരിൽ നിന്ന് അല്ലെ നമ്മൾ പണം കൊടുത്ത് വാങ്ങിയ ഭൂമി, ആധാരവും പട്ടയവും എല്ലാമുള്ള ഭൂമിയാണ്, അവിടെ കിടക്കാൻ നമുക്ക് അവകാശമുണ്ടല്ലോ. അല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള സർക്കാരിനെ തന്നെയാണ് ഇഷ്ടം. അതായത് നമുക്കറിയാം ഒരു അപകടം ഉണ്ടായിട്ട് പരിഹാരം ചെയ്യുന്ന ഒരു സർക്കാരിനെ അല്ലല്ലോ നമ്മൾ ഇഷ്ടപ്പെടുക. ആ അപകടം ഉണ്ടാകാതെ എപ്പോഴും അതിനെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഉണ്ടാവാതെ സൂക്ഷിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സർക്കാരല്ല നല്ലത്.
അത് പറഞ്ഞത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. ഇവിടെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതെ നോക്കുന്ന സർക്കാരിനെയാണ് ഞങ്ങൾക്കിഷ്ടം. ഈ മൃഗങ്ങളെയും മനുഷ്യരെയും വേർതിരിക്കുന്ന സർക്കാരിനെ ഞങ്ങൾക്കിഷ്ടം. മൃഗങ്ങൾക്ക് ജീവിക്കാനും മനുഷ്യർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സർക്കാരിനെ ഞങ്ങൾക്കിഷ്ടം. അത് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞതാണ്.